ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കടയിലെ വിഹിതങ്ങൾ കൂടാതെ സപ്ലൈകോ വഴിയുള്ള അരി ഉൾപ്പെടെയുള്ള 13 ഇന സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളും എല്ലാ മാസവും ലഭിക്കുന്നതായിരുന്നു. ഈ മാസം മുതൽ റേഷൻ കാർഡുള്ളവർക്ക് 5 കിലോ കേറൈസ് സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ വഴി വിതരണം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പതിവിന് വിപരീതമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മറ്റും വില കുറച്ച് നൽകുന്ന സപ്ലൈകോയുടെ വിപുലമായ ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ ഇത്തവണയില്ല. പകരമെല്ലാ താലൂക്കുകളിലെയും ഓരോ വിൽപ്പനശാലയിൽ ചന്ത നടക്കുന്നതായി അറിയിച്ച് ബാനർ കെട്ടി നാളെ മുതൽ April 13 വരെ സാധനങ്ങൾ വിൽപ്പന നടത്തും. ഇന്നലെ ചേർന്ന സപ്ലൈകോയുടെ ഉന്നതതല യോഗമാണ് ഈ തീരുമാനമെടുത്തത്. ബാനർ കെട്ടി ചന്തകൾ നടത്തുന്നതിൻ്റെ ഫോട്ടോ എടുത്തയക്കുവാൻ എല്ലാ ഡിപ്പോ മാനേജർമാർക്കും സപ്ലൈകോ നിർദ്ദേശം നൽകി. സപ്ലൈകോയിലെ എല്ലാ വിൽപ്പനശാലകളിലും വിവിധ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് March 12 മുതൽ പ്രഖ്യാപിച്ച ഗോൾഡൻ ഓഫർ ഈ ചന്തകളിലും ലഭിക്കും. ദുഃഖവെള്ളി ദിനമായ March 29, ഈസ്റ്റർ ദിനമായ March 31, റംസാൻ അവധിയായ April 10 എന്നീ തീയതികളിലും സ്റ്റോക്ക് കണക്കെടുപ്പ് പ്രമാണിച്ച് April 1, 2 തീയതികളിലും ചന്തകളും വിൽപ്പനശാലകളും പ്രവർത്തിക്കില്ല. അതേസമയം റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങൾ മിക്കയിടത്തും സ്റ്റോക്കില്ലെന്ന് പരാതിയുണ്ട്. എന്നാൽ പഞ്ചസാര ഒഴികെയുള്ളവ ഉടൻ എത്തുമെന്നാണ് സപ്ലൈകോ അധികൃതർ പറയുന്നത്. അടുത്ത ആഴ്ചയോടെ സ്റ്റോക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായി 200 കോടി രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിരുന്നു. രണ്ടാമതായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അറിയിപ്പാണ്. ഈസ്റ്റർ റംസാൻ വിഷു പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 4,800 രൂപയുടെ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ September മാസത്തിലെ 1,600 രൂപയുടെ വിതരണം കഴിഞ്ഞയാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള പെൻഷൻ തുകയുടെ വിതരണവും അവസാനിച്ചപ്പോഴും ഒരു വിഭാഗം പേർക്ക് പെൻഷൻ തുക ലഭിച്ചില്ലായിരുന്നു. കേന്ദ്രവിഹിതം മുൻകൂറായി അടച്ചിട്ടും ക്ഷേമ പെൻഷൻകാർക്ക് തുക ലഭിച്ചില്ല. ക്ഷേമ പെൻഷൻ പൂർണ്ണമായി ലഭിക്കാത്തത് 194,000 പേർക്കാണ്. സാങ്കേതിക പ്രശ്നമെന്നും ഉടൻ പരിഹരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. 1 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ചിലർക്ക് കിട്ടാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് സംസ്ഥാന ധനവകുപ്പ് അറിയിച്ചു. 52 ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. അതിൽ 630,000 പേർക്കാണ് കേന്ദ്ര സഹായമുള്ളത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇവർക്ക് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് പെൻഷൻ നൽകുന്നത്. ഇത്തവണ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം 194,000 പേർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ഇത് സംബന്ധിച്ച് സംസ്ഥാന ധനവകുപ്പ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു വരികയാണ്. PFMS പ്രശ്നമാണ് തുക അക്കൗണ്ടിലെത്തുവാൻ തടസ്സമായത്. അടുത്ത ദിവസം തന്നെ പരിഹരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചുവെന്നും സർക്കാർ വ്യക്തമാക്കി. അതിനാൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഈസ്റ്ററിന് ശേഷമുള്ള പ്രവൃത്തി ദിനങ്ങളിലോ ഈ പെൻഷൻ തുക എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ക്ഷേമ പെൻഷനിൽ 2ാം ഗഡുവായ 3,200 രൂപയുടെ വിതരണം April മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീയതി അറിയിപ്പ് എത്തിയാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.